നമസ്കാരം. ജിഎസ്പി സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ഇതാണ് വടകരയുടെ വോളി ഗ്രാമം. ഒരു കാലത്ത് എവിടെയും എപ്പോഴും വോളിബോളിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിരുന്ന വോളിബോൾ സ്നേഹികളുടെ നാട്. മണിയൂരിലെ കിരീടമില്ലാത്ത വോളി താരരാജാക്കന്മാരുടെ ഏറ്റില്ലമായ പ്രദേശം. ഒരുപക്ഷെ ഇത്രയും പറയുമ്പോഴേക്കും പഴയ തലമുറയിലെ കായിക താരങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാകും. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇത്രയേറെ ആമുഖമോ പാടിപ്പുകഴ്ത്തലുകളോ ആവശ്യമില്ലാത്ത വടകരയിലെ ഒരേയൊരു വോളിബോൾ ടീമിനെ കുറിച്ചാണ്. അത് ഐക്യകേരള മുടപ്പിലാവിൽ എന്ന സന്തുലിതമായ ടീമാണ്. വടകരയുടെ വോളി മേളകളിൽ നിറസാന്നിധ്യമായിരുന്ന, ഒരുപക്ഷെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ, അതുമല്ലെങ്കിൽ ടൂർണമെന്റുകളിൽ വിജയം നേടാനായി മാത്രം വരുന്ന കരുത്തന്മാരായ കായിക പ്രതിഭകളുള്ള ഒരു പ്രദേശത്തുകാരുടെ ടീം. അതായിരുന്നു മുടപ്പിലാവിൽ ഐക്യകേരള വോളി ടീം. ടീമിന്റെ നിലവിലെയും മുൻകാലത്തെയും അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പ്രതിഭാധരരായ ഒട്ടേറെ കളിക്കാർ അരങ്ങുവാഴുന്ന നാട്, എല്ലാത്തിനും സപ്പോർട്ടായി നാട്ടുകാരും പ്രദേശവാസികളും. എന്നാൽ പിൽക്കാലത്ത് എവിടെയോ ഐക്യകേരളയുടെ വോളിബോൾ പ്രതാപം ചരിത്രത്തിലേക്ക് വഴിമാറപ്പെട്ടു. അക്കാലഘട്ടങ്ങളിൽ തകർത്താടിയത് അശോകനും രാധാകൃഷ്ണനും സുരേഷും സിദ്ധാർത്ഥനും മിത്രബാബുവും വിനീതും മോഹനനും ഉൾപ്പെടെ ഒട്ടേറെ പ്രതിഭാധരരായ കളിക്കാരായിരുന്നു. പിന്നീട് പലരും ജോലി തേടിയും മറ്റും പോയപ്പോൾ പതിയെ പതിയെ ഇവിടത്തെ വോളിബോളും പേരിനു മാത്രമായി ചുരുങ്ങി. എന്നാൽ വടകരയിൽ വോളിബോളിന്റെ തിരിച്ചുവരവിന് ഓരോ പ്രദേശവും സാക്ഷികളാവുമ്പോൾ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ടീമായിരുന്ന ഐക്യകേരളയും രംഗത്തെത്തി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി മുടപ്പിലാവിൽ പാറയ്ക്ക് സമീപത്തെ ഐക്യകേരളയുടെ കോട്ടിൽ കുട്ടികൾക്കായുള്ള വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിനും തുടക്കമായി. മുൻ കളിക്കാരനും VFI റഫറിയുമായ കുന്നോത്ത് വിനീതിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കോച്ചിംഗ് ക്യാമ്പ് നടത്തിവരുന്നത്. ക്യാമ്പ് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം പിന്നിടുമ്പോഴേക്കും ആൺകുട്ടികളും പെൺകുട്ടികളുമായി 100-ലധികം പേർ ഇവിടെ പരിശീലനത്തിന് എത്തുന്നുവെന്ന് കോച്ച് വിനീത് പറയുന്നു. തങ്ങൾക്കറിയാവുന്ന പാഠങ്ങൾ അതും ശാസ്ത്രീയമായി തന്നെ ഇവിടെ പരിശീലിപ്പിക്കുന്നുമുണ്ട്. ഐക്യകേരള ഉടലെടുത്തത് ഒരു 46-ലാണ്. അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ കുട്ടികളൊക്കെ. ഐക്യകേരളക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, പിന്നെ ഐക്യകേരള തുടങ്ങിയത് വോളിബോളിനല്ല, വേറെ കാരുണ്യ പ്രവർത്തനത്തിനും ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെയാണ് വോളിബോളിലേക്ക് നമ്മളെ അച്ഛൻ ഉൾപ്പെടെയുള്ള പൂർവികന്മാർ, പിന്നെ ഒരുപാട് പ്ലെയറുകൾ, നല്ല നല്ല പ്ലെയറുകൾ ഐക്യകേരള ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ എവിടെ പോയാലും ഐക്യകേരള മുടപ്പിലാണെങ്കിലും ആ വോളിബോളിൻ്റെ എന്നുള്ളൊരു ആ പേര് ഇപ്പോഴും കുട്ടികളിലുണ്ട്. പിന്നെ കൂടാതെ പിന്നെ ഞങ്ങൾ ആൺകുട്ടികളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ പെൺകുട്ടികൾ തുടങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ അശ്വതി എന്ന് പറഞ്ഞവള് ഞങ്ങൾക്ക് പിന്നെ താല്പര്യം തന്നെ. അപ്പം കുട്ടികൾ വന്ന് അപ്പം കുട്ടികളിങ്ങനെ കൂടിക്കൂടി വരുവാണ്. കാരണം പല ക്യാമ്പുകളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. 2 മാസം കഴിയുമ്പം കുട്ടികൾ കുറഞ്ഞു പോക്കാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ കുട്ടികൾ കൂടി വരാണ്. ഇന്നലെ ഒരു കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2.5 മാസമായി, 2.5 മാസം കഴിഞ്ഞ് ആ. അപ്പം പിന്നെ ഈ മണിയൂർ പഞ്ചായത്തിലെന്നോ തോട്ടത്തൂർ ബ്ലോക്കിലെന്നോ പറയാം, ഇതുപോലൊരു വനിതാ ടീമിനെ പിന്നെ വാർത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഒരു ഐക്യകേരളയുടെ ഒരു വനിതാ ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിനകത്ത് ഒരുപാട് നല്ല പിന്നെ കായികപരമായിട്ടും വോളിബോൾ പരമായിട്ടുള്ള കുട്ടികളുണ്ട്, വളരുന്നുണ്ട്. അവരെയൊക്കെ നല്ല പ്രോത്സാഹിപ്പിച്ച് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. അതുകൂടാതെ ശ്രീജം മാഷ് പിന്നെ ഇവരൊക്കെ പിന്നെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, നല്ലൊരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ ഇത് ഞങ്ങൾ തുടർന്ന് പോകാൻ തന്നെ ഉദ്ദേശമുണ്ട്. കുട്ടികളുടെ താല്പര്യമാണ് ഞങ്ങളുടെ താല്പര്യം. ഫീസോ അങ്ങനത്തെ ഒരു കാര്യമില്ല. കുട്ടികളുടെ പിന്നെ സന്തോഷവും പിന്നെ അവരുടെ പങ്കുവെക്കലാണ് ഞങ്ങളുടെ ഫീസായിട്ട് കാണുന്നത്. ഈ കുട്ടികളുടെ മുഴുവൻ രക്ഷിതാക്കളും ഞങ്ങളെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഭയങ്കര പിന്നെ ഒരു സംതൃപ്തിയുള്ളത്, കാരണം രാവിലെ എഴുന്നേക്കും പിന്നെ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി അവർ കുളിക്കുകയൊക്കെ ചെയ്ത് നല്ല ഫ്രഷായി ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഓരോരോ നല്ല നല്ല ക്ലാസ്സുകൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾ അനുകരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നല്ല കുട്ടികളായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഐക്യകേരളയിൽ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ പിന്നെ സഹായിക്കുന്നുണ്ട്. ഐക്യകേരളയാണ് കൂടുതലായിട്ട്. പിന്നെ വിജയേട്ടനും ശശിമാഷും പിന്നെ പ്രദീപനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ബോളുകളായിട്ടും സാമ്പത്തികമായിട്ടും അവരാണ്. പിന്നെ കൂടുതലാണ് പിന്നെ പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പിന്നെ ഈ ഇപ്പോഴത്തെ ഈ കൊറോണേൻ്റെ മഹാമാരിയുടെ പേരിൽ ഒരു ഷെയറിങ് വേണ്ട, അങ്ങനെ അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിയതാണ്. എന്നാലും കുട്ടികൾക്ക് പിന്നെ പോഷകാഹാരക്കുറവുണ്ട്, അത് എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ട ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിന് കൂടെ പിന്നെ ഇവർക്ക് നീന്തൽ പരിശീലനം, നീന്തൽ പരിശീലനം മുടപ്പിലാൻ ചേരാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നുള്ളൂ.
പിന്നെ കൂടുതലായിട്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾ പേപ്പറിലും പിന്നെ മാധ്യമങ്ങളും പിന്നെ ടി വി മാധ്യമങ്ങൾ കൂടി നമുക്ക് കാണാം പെൺകുട്ടികളെ നേരെയുള്ള പിന്നെ ആക്രമണങ്ങളിലോ അതിനൊക്കെ ഒരു കരുത്ത് പകരാനും അവർക്കൊരു ശക്തി പകരാനുമുള്ള ഒരു ക്യാമ്പ് കൂടിയാണിത്. ആ കുട്ടികളെ പിന്നെ ഒരു ധൈര്യം പകരുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റ് പരിശീലകന്മാരെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം പിന്നെ NIS കോച്ചുമാർ വരുന്നുണ്ട്. അപ്പോൾ നസീർ മാഷ് അയാൾ വന്ന് ഒരു ദിവസം ചെയ്തിന് അപ്പോൾ മാസത്തിൽ രണ്ട് ദിവസം ഞങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മേമുണ്ടുള്ള ശ്രീത്ത് മാഷ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലയാളും പിന്നെ ഈ പെൺകുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ അശ്വതിയാണ്. പിന്നെ അവളും പിന്നെ കുട്ടികൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഉണ്ണിയുണ്ട്, ശ്രീജ മാഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രദീപൻ ബോളുമായി പിന്നെ പ്രത്യേക സാമ്പത്തികമായിട്ട് ഈ ഗ്രൗണ്ട് പിന്നെ റെഡിയാക്കുവാനും വേണ്ടിയിട്ട് പ്രദീപൻ്റെ പിന്നെ ശ്രമമാണ്. പിന്നെ വൃത്തിയാക്കുവാനും പിന്നെ പൈസ ഇറക്കാനും അവൻ്റെ കുറേ മുതലാളിമാരടുക്കുന്ന പൈസ ഇറക്കിയിട്ട് ബോൾ വാങ്ങാനും അങ്ങനെ വിജയേട്ടനും ബോൾ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വാർഡ് മെമ്പറായ ശശിമാഷ് പിന്നെ പഴയ വോളിബോൾ പ്ലെയറാണ്, അപ്പോൾ അയാളും പിന്നെ സഹായിക്കാമെന്നുള്ള പിന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് നിന്നാണ് ബ്ലോക്കിൻ്റെ ഒരു പിന്നെ ഫണ്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് ഏറ്റെടുത്താണ്. അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പ്രസിഡൻറ്റിനെ ഇവിടെ വരുത്തിയിട്ട് ഒരു പിന്നെ ഈ ക്യാമ്പിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പരിപാടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ട് നമുക്ക് അയാൾ കൊണ്ടുപോയി ഇതൊരു ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സ്റ്റേഡിയമാക്കി മാറ്റണമെന്നുള്ള താല്പര്യമുണ്ട്. കളി കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രശ്നം വെച്ചാൽ മഴക്കാലത്ത് പിന്നെ ഇവിടെ വെള്ളം കെട്ടിയിരിക്കുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം കളി നിന്നുപോകും. അപ്പോൾ പിന്നൊരു കളിസ്ഥലം പിന്നെ തേടിയെടുക്കുക വെച്ചാൽ ഈ പ്രദേശത്തെല്ലാം വളരെ കുറവാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു മഴക്കാലം പിന്നെ കാലാവസ്ഥ പിന്നെ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ കളി നടക്കാൻ പറ്റും. അല്ലാതെ കണ്ടിന്യൂ ആയിട്ടൊരു കളി നടത്താനും പറ്റുന്നില്ല. വാർഡ് മെമ്പറായ ശശിമാഷയുടെ നേതൃത്വത്തിൽ ചെയ്യാമെന്നുള്ളൊരു പിന്നെ ഇത് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു അക്കാദമി പോലുള്ള ഒന്ന് വരുത്താനുള്ള തീരുമാനമല്ല, അതിനൊരു മുൻകരുതൽ തയ്യാറെടുപ്പുണ്ട്. മാസത്തിലെ പല ആഴ്ചകളിലും NIS കോച്ചുമാരുടെ സേവനവും ഉറപ്പുവരുത്താറുണ്ടെന്നും കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ സംവിധാനവും ഒരുക്കി മുടപ്പിലാവിൽ പുത്തൻ കോർട്ട് നിർമ്മിച്ച വോളിബോൾ അക്കാദമി സ്ഥാപിക്കുമെന്നും വാർഡ് മെമ്പർ കെ ശശിധരൻ വ്യക്തമാക്കി. മുടപ്പിലാവിൽ ഐക്യ കേരള സ്പോർട്സ് ക്ലബ്ബ് വളരെ കാലം മുമ്പ് തന്നെ വോളിബോൾ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ടീമായിരുന്നു. പഴയകാല തലമുറയിൽപ്പെട്ട കുന്നോത്ത് കണ്ണേട്ടൻ, എരവത്ത് ഗോപാലൻ വൈദ്യർ, KT നാരായണൻ നായർ, EP നാരായണക്കുറുപ്പ്, CK ചന്ദ്രേട്ടൻ, MM ചന്ദ്രേട്ടൻ, VK കൃഷ്ണൻ മാസ്റ്റർ, വാഗേട്ട് സുരേന്ദ്രൻ, AV വാസുവേട്ടൻ തുടങ്ങി നിരവധി കളിക്കാർ പഴയകാലത്ത് ഐക്യ കേരള വോളിബോൾ ടീമിൻ്റെ സാരഥികളായിരുന്നു. പിന്നീട് പുതിയ തലമുറയിൽപ്പെട്ട കളിക്കാർ മുടപ്പിലാവിൽ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കളിക്കാർ ഈ പ്രദേശത്ത് വോളിബോളിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശത്തിന് വലിയ ഒരു കാഴ്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി വോളിബോൾ ടൂർണമെൻറ്റുകൾ മുടപ്പിലാവിൽ ഐക്യ കേരളയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നടത്തിയിരുന്നു. നിരവധി ലോക്കൽ ടൂർണമെൻറ്റുകളിൽ പുതിയ കാലഘട്ടത്തിൽ വോളിബോൾ പ്രേമികളായ ആളുകൾക്ക് ആവേശം കൊള്ളിച്ചുകൊണ്ട് വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച് ട്രോഫികളും വിവിധ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. രാധാകൃഷ്ണനും അശോകനും സിദ്ധാർത്ഥനും സുരേഷും ഒക്കെ അടങ്ങിയ ഐക്യ കേരളയിലെ വോളിബോൾ താരങ്ങൾ എത്രയെത്ര ടൂർണമെൻറ്റുകളിലാണ് ഐക്യ കേരളയ്ക്ക് വെന്നിക്കൊടി പാറ്റിയത്. പിന്നീട് ഇടക്കാലത്ത് വോളിബോളിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വോളിബോൾ കളിക്ക് താല്പര്യം കാണിക്കാതെ ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും വഴിമാറുകയും അങ്ങനെ വോളിബോൾ അന്യം നിന്നു പോകുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് മുടപ്പിലാവിൽ ഐക്യ കേരളയുടെ നേതൃത്വത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നിരന്തരമായ പരിശീലനം നൽകാനാവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 75-നും 80-നും ഇടയിൽ കുട്ടികൾ, പല പ്രായത്തിലുള്ള കുട്ടികൾ എല്ലാ ദിവസവും 6 മണി മുതൽ തന്നെ ഗ്രൗണ്ടിലെത്തി വലിയ തീവ്രമായ പരിശീലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച അറിവും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുടപ്പിലാവിൽ പ്രദേശത്ത് പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പരിശീലനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രദീപനും വിനിയും അശ്വിനും അശ്വിനിയും ശ്രീജനും സനുവും ഒക്കെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് എല്ലാ ദിവസവും കുട്ടികളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
ഭാവിയിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പരിശീലനമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വോളിബോളിൻ്റെ ഈറ്റിലമായ കടത്തനാട്ടിൽ ഐക്യകേരളയുടെ പേര് ഒന്നുകൂടി ശ്രദ്ധേയമാക്കാൻ വരും തലമുറയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി മുടപ്പിലാവൽ പ്രദേശത്ത് ഒരു വോളിബോൾ അക്കാഡമി പഞ്ചായത്തിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഐക്യകേരളയുടെ പരിശീലനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനത്തിന് നിർലോഭമായ സഹകരണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 60 പെൺകുട്ടികളും 40 ആൺകുട്ടികളും പരിശീലനത്തിന് എത്തുമ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച എല്ലാവർക്കും ചിട്ടയായി തന്നെ പരിശീലന ലഭ്യത ഉറപ്പുവരുത്താൻ സഹായികളായി VFI റഫറിയും നാട്ടുകാരനുമായ NK പ്രദീപ്, ശ്രീജൻ, സനൂപ്, സരുൺ തുടങ്ങിയവരുമുണ്ട്. പെൺകുട്ടികളുടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് അശ്വതി എരവത്താണ്. വോളിബോളിനോട് താല്പര്യമുള്ള കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് ഐക്യകേരള നൽകി വരുന്ന പ്രോത്സാഹനം വലിയ വേദിയാണെന്ന് അശ്വതി പറഞ്ഞു. ആദ്യമൊക്കെ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേക്കുറിച്ച് അറിഞ്ഞറിഞ്ഞ് പിന്നെ പെൺകുട്ടികളും വരാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 35-40 പെൺകുട്ടികൾ തന്നെ ഉണ്ട്. അവർക്ക് ഭയങ്കര എന്താണ് ചെയ്യണമെന്നുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഗേൾസൊക്കെയാണ് എല്ലാവരും. പിന്നെ ഇവരൊക്കെ ഇനി ഭാവിയിൽ നല്ല താരങ്ങളാവാൻ ചാൻസ് ഉണ്ട്. പുലാവിൻ്റെ നിറസാന്നിധ്യമായിരുന്നു ഐക്യകേരള. അപ്പോൾ ഐക്യകേരളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്. കായിക പ്രവർത്തനം മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളിലും നിരസാന്നിധ്യം തന്നെയായിരുന്നു. അത് മാത്രമല്ല ഈ കൊറോണയെ ബന്ധപ്പെട്ട് പെട്ടെന്നായിരുന്നു ഇങ്ങനത്തെ ഒരു കായിക ഇവിടെ ഗ്രൗണ്ടിൽ നടത്താൻ തീരുമാനിച്ചത്. നോക്കുമ്പോൾ പല ഭാഗത്തു നിന്ന് ഒരുപാട് കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 80 കുട്ടികൾ ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട്. ഫിസിക്കലായിട്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വോളിബോളിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. പഴയകാല ഒരുപാട് വോളിബോൾ പ്രവർത്തകരുടെ പ്രചോദനം തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. AP വിജയേട്ടൻ, അതേപോലെ തന്നെ അശോകേട്ടൻ, കുറേ ആൾ ഇതേപോലെ ആയിട്ട് ഒരുപാട് സഹകരണം ബോളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. കുട്ടികളെന്തായാലും വളരെ സന്തോഷം തന്നെയാണ്. ഒരുപാട് രാവിലെ 5:30 തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ട് 3-4 കിലോമീറ്ററോളം ആദ്യം തന്നെ ഓടിയിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ താല്പര്യമാണ്. അതുമാത്രമല്ല കിസ് പ്രോഗ്രാമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പത്രവാർത്ത അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. നിരവധി വോളിബോൾ താരങ്ങൾ ഇവിടെ നിന്നും കളിച്ച് വളർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് ജില്ലയിലും കേരളത്തിലും സ്റ്റേറ്റിലും അറിയപ്പെടുന്ന താരങ്ങളായിരുന്നു. വിവിധ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജോലിയൊന്നും ആവാതെ കൊണ്ട് സ്വന്തമായ ജോലി അവർ കണ്ടെത്തുകയും അതോടുകൂടി അവർ ഈ മേഖലയിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഒരവസ്ഥ വരികയുണ്ടായി. പിന്നെ കുറേ കാലം ഈ ക്ലബ് വലിയ വലിങ്ങനെ അറിയപ്പെടാതെയായി. ഇപ്പം വീണ്ടും ഒരു 65-70 കുട്ടികൾ ഇപ്പം പ്രാക്ടീസിന് വരുന്നുണ്ട്. വോളിബോൾ അക്കാദമി തുടങ്ങണം എന്നുള്ളൊരു ആവശ്യം വെച്ചിട്ടുണ്ട്. അത് മുടപ്പിലാവിലാണ് മുൻഗണന ഉള്ളത്. അത് ചെയ്യാമെന്ന് ബന്ധപ്പെട്ട മെമ്പറും അധികാരികളും ഞങ്ങളോട് വാക്കാൽ ഉറപ്പ് തന്നിട്ടുമുണ്ട്. 1946 മുടപ്പിലാവിലെ ചൊവ്വാപ്പാറയ്ക്ക് മുകളിൽ സ്ഥാപിതമായ സ്ഥാപനമായിരുന്നു ഐക്യകേരള വായനശാല. നാടിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നിറഞ്ഞുനിന്ന പ്രസ്ഥാനം. കർമ്മധീരരായ നേതാക്കളുടെ നേതൃനിര തന്നെ ഐക്യകേരളയുടെ ഫലമായി ഉണ്ടായിരുന്നു. മാരിയം വീട്ടിൽ ബാലകുറുപ്പ്, കെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, കെ കടുങ്ങോൻ മാസ്റ്റർ, ഒ ശങ്കരൻ, എരവത്ത ഗോപാലൻ വൈദ്യർ, KT നാരായണൻ നായർ, കുന്നോത്ത കണ്ണൻ, CP ബാലൻ, നടക്കൽ കൃഷ്ണൻ നമ്പ്യാർ, കിഴക്കയിൽ ഗോവിന്ദൻ നായർ, രാമത്ത് ചെക്കായി മാസ്റ്റർ, ചൊവ്വായിൽ കണ്ണൻ കുമാരൻ മാസ്റ്റർ, ചങ്ങരത്തുകണ്ടി അനിൽ, ചങ്ങരത്തുകണ്ടി ആനന്ദ് തുടങ്ങിയ കളിക്കാരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇന്നും മുടപ്പിലാവിൽ പ്രദേശത്തുകാരുടെ മനസ്സിൽ മായാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വോളിബോളിനെ നെഞ്ചോട് ചേർത്ത അടുത്ത തലമുറയിലെ കളിക്കാരായി CK ചന്ദ്രൻ, VK കൃഷ്ണൻ മാസ്റ്റർ, MM ചന്ദ്രൻ, വാഗ്യാട് സുരേന്ദ്രൻ, AV വാസു, CTK കുഞ്ഞിരാമൻ, പാലോളത്തിൽ അശോകൻ, V രാധാകൃഷ്ണൻ, AV രമേശൻ, R ഗംഗാധരൻ മാസ്റ്റർ, VK രാജഗോപാലൻ മാസ്റ്റർ, AP മോഹനൻ, CK സതീഷ്, K ശശിധരൻ, മിത്രബാബു, സുരേഷ്, സിദ്ധാർത്ഥൻ, റിച്ചാർഡ്, CK ഷാജി, സജീവൻ,
ഹംസ, അബ്ബാസ്, സി കെ ബിജു എന്നിവരും ഉണ്ടായി. നമ്മുടെ പൂർവികന്മാർ ഉൾപ്പെടെ ഐക്യ കേരള എന്ന് പറഞ്ഞാൽ വടകര ജിംഖാനെ വരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീമായിരുന്നു. കണ്ണേട്ടൻ, ബാലേട്ടൻ, അബ്ദുള്ളക്ക, പിന്നെ ദാമോദർ നമ്പ്യാർ, പിന്നെ അബ്ദുറഹിമൻ, അങ്ങനെയാണ്ട പല മുതിർന്ന കളിക്കാരും, കെ ടി, അങ്ങനെയാണ്ട സി പി ബാലേട്ടൻ, പിന്നെ കുന്നുകത്ത് കണ്ണേട്ടൻ, ചൊവ്വായി കണ്ണേട്ടൻ, പുത്തൻ അബ്ദുള്ളക്ക, അങ്ങനെ തോട്ടത്തെ ദാമോദർ നമ്പ്യാർ, പിന്നെ എടച്ചേരി മൊയ്തു മാഷ്, അങ്ങനെയാണ്ട ഒരുപടി എൻ്റെ ഓർമ്മയിൽ വെച്ച് ഒരുപടി കൃഷ്ണൻ തമ്പ്യാർ, മരിച്ചുപോയ കൃഷ്ണൻ തമ്പ്യാർ, ചെക്കാചട്ടൻ, പിന്നെ ശങ്കരട്ടൻ, അങ്ങനെയാണ്ട ഒരുപടി പഴയ താരങ്ങൾ വളർന്നു വന്ന് മുടപ്പുഴ പെരുമ നാട്ടിലെത്തിച്ച ഒരു പ്രദേശമായി. ഇടക്കാലത്ത് അതിനുശേഷം ചന്ദ്രട്ടൻ, പിന്നെ ഹേമം ചന്ദ്രൻ, അശോകൻ, അങ്ങനെ കണ്ട ടീമുകളും, അതിനുശേഷം സുരേഷ്, സിദ്ധാർത്ഥൻ, രാധാകൃഷ്ണൻ, അശോകൻ, മോഹനൻ എന്നിവരുൾപ്പെടെയുള്ള വലിയൊരു തലമുറ കോഴിക്കോട് ജില്ലയിൽ വളർന്നിരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിനീത്, സതീശൻ, പിന്നെ മിത്രബാബു, പിന്നെ അങ്ങനെയുണ്ട് അബ്ബാസ് ഉൾപ്പെടെയുള്ള തലമുറ വളർന്നു വന്നത്. ഇവരിലെല്ലാവരും പലരും ജോലി കിട്ടുകയും വിദേശത്ത് പോവുകയെല്ലാം കഴിഞ്ഞുകൊണ്ട് കൊണ്ടുതന്നെ നമ്മുടെ മുടപ്പുഴ പ്രദേശത്ത് ഇടക്കാലത്ത് ഒരു വോളിബോളിന് വലിയൊരു പിന്നെ വളർച്ച ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരു തലമുറ പോയിട്ടുണ്ടെങ്കിലും പിന്നത്തെ തലമുറ അത് തുടർന്നു കൊണ്ട് പോകുന്നൊരവസ്ഥ മുടപ്പിലുണ്ട്. ജില്ലാ വോളിബോളിലായ അസോസിയേഷനിലായാലും മറ്റ് പ്രാദേശിക ടൂർണമെൻറ്റ് പ്രാതിനിധ്യം ഉണ്ടെങ്കിലും വലിയൊരു വിജയം വഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാമത് ഉയർത്തെ നിലത്തുകൊണ്ടാണ് ഐക്യ കേരള വളർന്നു വരുന്നത്. അതിൻ്റെ ഒരു മുന്നോടിയാണ് ഇതെല്ലാം. ഇപ്പോഴൊരു മോശമില്ലാത്തൊരു ടൂർണമെൻറ്റ് ടീം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നാഷണൽ റഫറിയായി, വിനീത്, പ്രദീപൻ എന്നിവരെല്ലാം പിന്നെ സ്റ്റേറ്റ് റഫറിമാരുടെ വേണ്ടി ഇപ്പം സജീവമായിട്ട് പങ്കാളിത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഐക്യ കേരളക്ക് വളരെ അഭിമാനാർഹമായ കാര്യമാണ്. പിന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന പലരും പല മേഖലയിലും പോയി കളിച്ചിട്ട് അജേഷ് ഉൾപ്പെടെയുള്ള ലജീഷ് പോലീസിലേക്ക് പോയി, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വളർന്ന് വളർന്ന് ഓരോ മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നാട്ടിനും ഐക്യ കേരള സ്പോർട്സ് കോൺഗ്രസ് സംബന്ധിച്ചും വളരെ അഭിമാനാർഹ കാര്യമാണ്. വീണ്ടും ഇതുപോലത്തെ പിന്നെ കളിക്കാരുണ്ടാവും എന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കൊല്ലം ജൂനിയർ, സബ് ജൂനിയർ, മിനി ഉൾപ്പെടെ ടീമുകളിലേക്ക് റഷ്യ എന്നുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്. സാമ്പത്തികം എങ്ങനെയായാലും ഉണ്ടാക്കിയിട്ടെങ്കിലും അതിനെല്ലാമുള്ള തയ്യാറെടുപ്പ് നടത്താൻ പോവുകയാണ്. അതിൻ്റെ തുടർച്ചയാണിതെല്ലാം. വോളിബോൾ മുടപ്പിലാവിൻ്റെ മണ്ണിൽ തിരിച്ചു വരുമെന്നും പുത്തൻ താരോദയം ഐക്യ കേരള വോളി ക്ലബിലൂടെ സാധ്യമാകുമെന്ന പ്രത്യാശയോടെ തന്നെയാണ് കോച്ചിംഗ് ക്യാമ്പിനും അനുബന്ധ പരിപാടികൾക്കും മുടപ്പിലാവിൽ വോളി ഗ്രാമത്തിലെ ഐക്യ കേരള വായനശാല തുടക്കമിടുന്നത്.